രജനീകാന്ത്, വിജയ് തുടങ്ങിയ നടന്മാരെ പോലെ സ്റ്റാർഡമുള്ള നടന്മാർ മലയാളത്തിൽ ഇല്ലാത്തതെന്താണ് എന്ന സംവിധായകൻ ഒമർ ലുലുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ വിവാദമായിരുന്നു. ഇതിനെതിരെ സംവിധായകൻ അൽഫോൺസ് പുത്രൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അൽഫോൺസ് പുത്രൻ തെറ്റായി വായിച്ചതാണ് എന്ന് ഒമർ ലുലു പറയുന്നു. താൻ ഉദ്ദേശിച്ചതും അൽഫോൺസ് പുത്രൻ ഉദ്ദേശിച്ചതും വേറെ വേറെയാണ്. ബോളിവുഡിൽ ഒരു ആൽബം ചെയ്യാൻ പോയപ്പോൾ അവിടെയുള്ളവർക്ക് അല്ലു അർജുനെ അറിയാം, പ്രഭാസിനെ അറിയാം, യാഷിനെ അറിയാം. പക്ഷെ സാധാരണക്കാർക്ക് നമ്മുടെ നടന്മാരെ അറിയില്ല. മോഹൻലാലിനെ പോലും കമ്പനി എന്ന സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പഴയ ലാലേട്ടിനെ പോലെ ആക്ഷനും ഡാൻസുമെല്ലാം ഒന്നിച്ച് ചെയ്യാൻ പറ്റിയൊരു സ്റ്റാർ ഇന്ന് മലയാളത്തിലില്ല. അങ്ങനെയൊരു സ്റ്റാർ വരണമെന്നും സംവിധായകൻ പറയുന്നു. ഫഹദിനെയാണ് പുതിയ നടന്മാരിൽ ഏറ്റവും ഇഷ്ടം. എന്നാൽ പഴയ മോഹൻലാലിനെ പോലെ രാജാവിൻ്റെ മകനോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥയോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊരു നടൻ വേണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും ഒമർ ലുലു പറയുന്നു. വിവാദങ്ങൾക്കിടയാക്കിയ ഒമർ ലുലുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: രജനി, ചിരഞ്ജീവി, അല്ലു അർജുൻ, വിജയ്, ഇപ്പോൾ ബാഹുബലിയിലൂടെ പ്രഭാസും KGFലൂടെ യാഷും നേടിയ സ്റ്റാർഡം മലയാളത്തിൽ ഏതെങ്കിലും ഒരു നടനുണ്ടോ? അതുപോലെ കേരളത്തിന് അകത്തും പുറത്തും ഓളമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്റ്റാർ എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ടും മലയാള സിനിമയിൽ വരാത്തത്? അല്ലു അർജുൻ, രജനി സാർ സ്റ്റാർഡം നേടിയത് ബിഗ് ബജറ്റ് ചിത്രം ചെയ്തിട്ടില്ല, അല്ലു റോംകോം മൂവീസിലൂടെയാണ് സ്റ്റാർ ആയത്. ഇവിടെ കേരളത്തിൽ വിജയ് സിനിമകൾക്ക് കിട്ടുന്ന ഇനീഷ്യൽ മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ പകുതിയെങ്കിലും ഇനീഷ്യൽ നമ്മുടെ ഏതെങ്കിലും നടന്മാർക്ക് അന്യസംസ്ഥാനത്ത് കിട്ടുമോ എന്നും ഒമർ ലുലു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു.